പല അഴിമതികളും കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങാണ്. അതായത് സ്വകാര്യ സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെന്റ് നടത്തുന്ന അഴിമതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുൻപും ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്വകാര്യ സ്കൂളുകളിൽ അതായത് എയ്ഡഡ് സ്കൂളുകളിലെ മാനേജർമാർ അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുന്നതിനെ സംബന്ധിച്ച് അതായത് വൻ തുക ലക്ഷങ്ങൾ കോഴയായി വാങ്ങിയിട്ട് അവരെ നിയമിക്കും ആ നിയമനം നൽകുന്നതിനെല്ലാം ഉത്തരവാദി സർക്കാരും കാരണം സർക്കാർ ഖജനാവിൽ നിന്നാണ് ഇവർക്ക് മാസം തോറും ശമ്പളം കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനും നിയമനം നടത്തുന്നത് മാനേജർക്കും നിയമനം നടത്തുന്നതോ പുണ്യത്തിനോ അല്ലെങ്കിൽ നേർച്ചയ്ക്കോ ഒന്നുമല്ല വൻതുക 20 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഒരു പ്രൈമറി അധ്യാപകർക്ക് 20 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ കോഴ വാങ്ങിയാണ് ഈ മാനേജ്മെൻറ്റുകൾ നിയമനം നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതായത് കൊല്ലം ജില്ലയിലെ വെളിയം ഉപജില്ലയിലെ പുന്നയ്ക്കോട് എന്ന സ്ഥലത്തുള്ള MGM LP സ്കൂളിലേക്കാണ് ഇപ്പോൾ നിയമനത്തിനായി ലേലം വിളി നടക്കുന്നത് ഇങ്ങനെ ഇവിടെ മാത്രമല്ല ഇങ്ങനെയുള്ള എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നടത്താൻ ഒരു മാഫിയ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് വിരമിച്ചവരും ഇപ്പോഴുള്ളവരുമെല്ലാം ഈ മാഫിയ സംഘത്തിലുണ്ട് കാരണം ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിൽ 2 വർഷത്തിനപ്പുറം ഒഴിവ് വരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വിരമിക്കുന്ന പോസ്റ്റുകൾ കണ്ടെത്തിയിട്ടായിരിക്കും ഇവർ ഇപ്പോഴേ നിയമനം നടത്താനായിട്ട് ശ്രമിക്കുന്നത് നിയമനം നടത്തുന്നത് ഇപ്പോഴേ അവർ പൈസ വാങ്ങി നിയമനം നടത്തി വയ്ക്കുന്നു ആ 2 വർഷം കഴിഞ്ഞ് ആ പോസ്റ്റിലേക്ക് നിയമനം റെഗുലറൈസ് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനൊരു മാഫിയ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പുന്നയ്ക്കോട് LP സ്കൂളിലും ഈ മാഫിയകളുടെ പ്രവർത്തനമാണ് നടക്കുന്നത് ഒന്നല്ല 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അവിടെ ലേലം വിളി നടത്തുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാത്ത തസ്തികയിലേക്കാണ് നിയമനം നടത്താൻ ശ്രമിക്കുന്നത് കാരണം അവിടെ കഴിഞ്ഞ മാർച്ച് 31 അവിടുത്തെ പ്രഥമ അധ്യാപിക റിട്ടയർ ചെയ്ത് പോയി അവിടെ 2 അധ്യാപകർ അല്ലാതെയുണ്ട് ആകെ കൂടി അവിടെ 11 വിദ്യാർത്ഥികളാണ് അതായത് 11 കുട്ടികളാണ് അവിടെ പഠിക്കാൻ വരുന്നത് ഈ 11 കുട്ടികൾ കഴിഞ്ഞ വർഷമായിരുന്നു ഈ വർഷം ആ 11 കുട്ടികൾ ഉണ്ടാവുമോ എന്ന് പോലും ഉറപ്പില്ല മാത്രമല്ല ഒരു നിയമനം നടത്തണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ചട്ടമനുസരിച്ച് സർക്കാരിൻ്റെ നിയമമനുസരിച്ച് 60 കുട്ടികൾ മിനിമം ഉണ്ടാവണം എങ്കിലേ അവിടെ സ്ഥിര നിയമനം കൊടുക്കാനാകും അത് ഒരു അധ്യാപകനെ നിയമിക്കുന്ന കാര്യത്തിലാണ് 60 കുട്ടികൾ വേണമെന്നുള്ള നിബന്ധന ഇവിടെ 11 കുട്ടികൾ മാത്രമേ ഉള്ളൂ 2 അധ്യാപകരുണ്ട് അതും ഇത് LP സ്കൂളാണ് ഇത് തന്നെ ധാരാളം അതിൻ്റെ കൂട്ടത്തിലാണ് ഇല്ലാത്ത തസ്തികയ്ക്ക് വേണ്ടി നിയമനം നടത്താൻ വേണ്ടി ലക്ഷങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഈ നിയമനം നടത്തുന്നതിന് കൂട്ടുനിൽക്കുന്നതോ വെളിയം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറും ഓഫീസുമാണ് ഈ ഓഫീസിലെ ഓഫീസർ എന്ന് പറയുന്ന ആൾ ഈ സ്കൂളിന് വേണ്ടി എന്തും ചെയ്യും കാരണം ആ വിദ്യാഭ്യാസ ഓഫീസറും ഈ സ്കൂളിലെ മാനേജ്മെൻറ്റും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അങ്ങനെയാണ് ഈ സ്കൂളിൽ നിയമനം നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഒരന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് യഥാർത്ഥത്തിൽ 11 കുട്ടികൾ മാത്രമുള്ള ഈ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് മറ്റ് സ്കൂളുകളിൽ നിന്നും TC ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് പെരുപ്പിച്ച് കാണിച്ച് നിയമനം നടത്താനാണ് ഇവരുദ്ദേശിക്കുന്നത് പണ്ടും ഈ സ്കൂളിൽ ഇതുപോലെ പല കൃത്രിമങ്ങളും നടത്തിയത് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളിൽ വരെ വലിയ വാർത്തകൾ വന്നിട്ടുള്ളതാണ് അതായത് കുട്ടികളുടെ തലയെണ്ണി സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയിരുന്ന കാലത്ത് ഈ സ്കൂളിന് തൊട്ടടുത്തുള്ള മറ്റ് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഇവിടെ കൊണ്ടിരുത്തി തലയെണ്ണി സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയ ചരിത്രം മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഏത് നീചപ്രവൃത്തിയും ഏത് കൃത്രിമവും കാണിക്കാൻ ഈ മാനേജ്മെൻറ്റ് തയ്യാറാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എല്ലാവർക്കും ബോധ്യമുള്ളതുമാണ് അതായത് ഈ സ്കൂളിന് 1 സെൻറ് ഭൂമി പോലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ് രേഖകൾ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന വെളിയം ഉപജില്ലാ ഓഫീസിലെ ഓഫീസർ അന്ന് ഈ സ്കൂളിലെ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടായിരുന്നു ഈ സ്കൂളിൻ്റെ വസ്തുവിൻ്റെ സ്കെച്ചും പ്ലാനും കൊണ്ടുവരാൻ 8 വർഷം കഴിഞ്ഞു ഇതുവരെ സ്കൂൾ മാനേജ്മെൻറ്റ് അങ്ങനെയൊരു സ്കെച്ചും പ്ലാനും വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിയിട്ടില്ല അന്ന് കൊണ്ടുവരണമെന്ന് ഉത്തരവിട്ട വിദ്യാഭ്യാസ ഓഫീസർ പ്രൊമോഷനായി ഇപ്പോൾ സർവീസിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എവിടെയാണോ എന്തോ അറിയില്ല പക്ഷേ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന വിദ്യാഭ്യാസ ഓഫീസർമാർ ഇത് ഫോളോ ചെയ്യേണ്ടതാണ് പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ ഇതൊന്നും കാര്യത്തിലെടുക്കാതെയാണ് ഇപ്പോഴത്തെ ഓഫീസറുടെ പ്രവർത്തനം
മുൻ ഓഫീസർ ആവശ്യപ്പെട്ട സ്കെച്ചും പ്ലാനും നൽകാതെ ഇരുന്നിട്ടും ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് മാറ്റത്തിനെ കെഇആറിലെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഓഫീസർ അംഗീകാരം നൽകിയിരിക്കുകയാണ് മുൻ ഓഫീസർ ഈ സ്കൂൾ മാനേജ്മെന്റിനെ ഒരു കോർപ്പറേറ്റ് സ്വഭാവം ഉള്ളതായും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അംഗീകരിച്ച ബയലോ ഹാജരാക്കാത്തതിനാൽ മാനേജ്മെന്റ് മാറ്റത്തിന് അംഗീകാരം നൽകിയിട്ടില്ലായിരുന്നു ഇതേ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മാറി മാറി വരുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കാണ് ഈ സ്കൂളിന്റെ മാനേജരുടെ ചുമതല എന്നാൽ നിലവിലെ ഓഫീസർ മുൻ ഉത്തരവുകളെല്ലാം അവഗണിച്ച് പിൻവാതിലിലൂടെ ഒരാൾക്ക് സ്കൂളിന്റെ ഇൻഡിവിജ്വൽ ഏജൻസി പദവി കൊടുത്തു എന്നാൽ അതേ ദിവസം കൊല്ലം ഡിഡിക്ക് നൽകിയ റിപ്പോർട്ടിൽ എംജിഎം എൽപിഎസ്സിന് നിലവിൽ ഒരു അംഗീകൃത മാനേജർ ഇല്ല എന്നും എഇഒ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയതിനാൽ മാനേജ്മെന്റ് മാറ്റം അംഗീകരിച്ചതായുള്ള ഓഫീസറുടെ ഉത്തരവ് പിന്നീട് എഴുതി ഉണ്ടാക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു സ്കൂളിന് നിലവിൽ അംഗീകൃത മാനേജർ ഇല്ല എന്ന് കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം കൊല്ലം ഉപഡയറക്ടർ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ പുന്നക്കോട് എംജിഎം എൽപിഎസ്സിന് ഇപ്പോൾ അംഗീകൃത മാനേജർ ഇല്ലാത്തതിനാൽ വെളിയം ഉപജില്ലാ ഓഫീസറെ മാനേജരായി നിയമിക്കുന്നതിന് സർക്കാർ പൊതുവിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു ഈ ഉപജില്ലാ ഓഫീസർ മാനേജരുടെ ചാർജ് വഹിച്ചു വരികയായിരുന്നു എന്ന വിവരം ബോധപൂർവം മറച്ചുവെച്ചു ഈ നടപടിക്രമങ്ങളും ഗവൺമെന്റ് ഉത്തരവുകളും ഉള്ളപ്പോൾ തന്നെ എഇഒ ഗ്ലാഡ്സൺ ജോർജ് വർഗീസ് എന്നയാളെ സ്കൂളിന്റെ മാനേജരായി അംഗീകരിക്കുന്ന ഉത്തരവിറക്കി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ സ്കൂൾ അനുവദിപ്പിച്ചതും ആരംഭിച്ചതും നടത്തി വരുന്നതും വ്യാജ ആധാരങ്ങളുടെ പിൻബലത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ സ്ഥലം വേർതിരിച്ച് സ്കൂൾ പ്രവർത്തനത്തിന് ലഭ്യമാക്കാൻ ഉപജില്ലാ ഓഫീസർ മാനേജരായി അംഗീകാരം നൽകിയ ഗ്ലാഡ്സൺ ജോർജ് വർഗീസ് തയ്യാറാകുന്നില്ല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാനേജരോട് ആവശ്യപ്പെടുന്നതുമില്ല തനിക്ക് പൂയപ്പള്ളി വില്ലേജിൽ സർവേ നമ്പർ 705/1/2 ഒരു ഏക്കർ വസ്തു ഉണ്ടെന്ന കളവായ എഗ്രിമെൻ്റ് ഹാജരാക്കിയാണ് ഗീ വർഗീസ് എന്നയാൾ എം ജി എം എൽ പി സ്കൂൾ തൻ്റെ പേരിൽ അനുവദിപ്പിച്ചത് 1957 ശേഷം ഗീ വർഗീസിന് ഈ സർവേ നമ്പറിൽ 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം ഗീ വർഗീസിനുണ്ടായിരുന്ന 2 ഏക്കർ 60 സെൻറ് സ്ഥലം ജി ജോർജിന് കൈമാറ്റം ചെയ്തിരുന്നു തനിക്ക് ലഭിച്ച 2 ഏക്കർ 60 സെൻറ് സ്ഥലത്തിൽ നിന്നും 1 ഏക്കർ 60 സെൻറ് 1964 ജോർജ് വിൽക്കുകയും ബാക്കി 1 ഏക്കർ 2010 വരെ ജോർജിൻ്റെ ഉടമസ്ഥതയിലുമാണ് ഈ സ്ഥലം ജോർജിൻ്റെ മകനും നിലവിൽ എം ജി എം എൽ പി സ്കൂൾ മാനേജരുമായ ഗ്ലാഡ്സ്റ്റൺ ജോർജ് വർഗീസിന് കൈമാറ്റം ചെയ്തു എന്നാൽ ഗ്ലാഡ്സ്റ്റൺ ജോർജിന് എഴുതിക്കൊടുത്ത ആധാരത്തിൽ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 2 ഏക്കർ 60 സെൻറ്റിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം വിലക്കി കൊടുത്തതിന് ശേഷമുള്ള വടക്ക് കിഴക്ക് ഭാഗം 1 ഏക്കർ പുരയിടവും വൃക്ഷങ്ങളും എന്നാണ് ഇതിൽ നിന്നും ആധാരപ്രകാരം 2 ഏക്കർ 60 സെൻറ് സ്ഥലം ഉണ്ടായിരുന്നതായി ജോർജും മാനേജർ ഗ്ലാഡ്സ്റ്റൺ ജോർജ് വർഗീസും സമ്മതിക്കുന്നു കൂടാതെ 2 ഏക്കർ 60 സെൻറ്റിൽ നിന്നും ഒരു ഭാഗം വിറ്റിട്ടുള്ളതായി ഇരുവരും സമ്മതിക്കുന്നു ഇതനുസരിച്ച് 1 ഏക്കർ 60 സെൻറ് സ്ഥലം 1964 കൈമാറിയിട്ടുള്ളത് വിറ്റത് കഴിച്ചുള്ള സ്ഥലത്തിൻ്റെ ഉടമ ഗ്ലാഡ്സൺ ജോർജ് വർഗീസാണെന്ന് ഇരുകൂട്ടരും സമ്മതിക്കുകയാണ് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയ എഗ്രിമെൻറ്റും സ്കൂൾ കൈമാറ്റത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആധാരവും മാനേജ്മെൻറ്റ് മാറ്റത്തിന് വേണ്ടി നിലവിലെ മാനേജർ സമർപ്പിച്ചിട്ടുള്ള വിൽപ്പത്രവും വ്യാജമാണ് മാനേജർ ഗ്ലാഡ്സൺ ജോർജ് വർഗീസിൻ്റെ പേരിലുള്ള ആധാരമനുസരിച്ചാണെങ്കിൽ 1957 ശേഷം ഗീ വർഗീസിന് ഇവിടെ വസ്തുവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ആധാരങ്ങളിലെ കൃത്രിമ മൂലമാണ് സ്കൂളിന് വസ്തു വേർതിരിച്ച് നിലനിർത്താൻ നിലവിലെ മാനേജർ വിസമ്മിക്കുന്നത് മുൻ ഓഫീസർ ആവശ്യപ്പെട്ട സ്കൂൾ വക വസ്തുവിൻ്റെ സ്കെച്ചും പ്ലാനും നൽകാത്തതും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ എഇഒ ആണ് എല്ലാവിധ അഴിമതികൾക്കും ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം അതേസമയം വ്യാജ ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചു ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഇവിടെ ഒരു മൂത്രപ്പുരയില്ല ഒരു ടോയ്ലറ്റ് ഇല്ല കുട്ടികൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല ഇവിടെ കളിക്കളമില്ല എന്ന് വേണ്ട ഒരു സൗകര്യങ്ങളും ഇപ്പോൾ ഈ സ്കൂളിലിവിടെ ഇല്ല കെട്ടിടമാണെങ്കിൽ പഴയതാണ് വളരെ പഴക്കമുള്ള ആദ്യത്തെ കെട്ടിടമാണ് ഇത് കാലാകാലങ്ങളിൽ ചെറിയ ചെറിയ മെയിൻ്റനൻസ് നടത്തിയാണ് ഇത് നിലനിർത്തുന്നത് ഇത് നിലനിർത്തുന്നതിനായി അനധികൃതമായിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും എല്ലാ വർഷവും
കരസ്ഥമാക്കുന്നത്. മാത്രമല്ല ഇത്രയും അപര്യാപ്തതകളും കുറ്റങ്ങളും കുറവുകളുമുള്ള ഈ സ്കൂളിന് എങ്ങനെ എയ്ഡഡ് പദവി നിലനിർത്താനാകും? ഇത് എയ്ഡഡ് പദവി നിലനിർത്തി ഈ സ്കൂളിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ഈ മാനേജ്മെന്റ് എല്ലാവിധ ഒത്താശകളും വെളിയം എഇഒ ഓഫീസിൽ നിന്നാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് സർക്കാരിന് ബാധ്യതയാണ്. ഇവിടുത്തെ 11 കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 11 കുട്ടികൾ അവർ ഇപ്രാവശ്യം വരുമോ എന്ന് തന്നെ അറിയില്ല. ഉള്ള കുട്ടികളെ തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റി ഈ സ്കൂൾ അടച്ചു പൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം പലതവണ നാട്ടുകാർ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആര് കേൾക്കാൻ, എവിടുന്ന് കേൾക്കാൻ? പണത്തിന് മീതെ പരിന്തും പറക്കില്ല. സ്കൂൾ മാനേജ്മെന്റ് അത്ര സ്ട്രോങ് ആണ്. ഏത് രീതിയിലും എങ്ങനെയും നിയമനങ്ങൾ നടത്തി ലക്ഷങ്ങൾ കൊയ്യുകയാണ് അവരുടെ രീതി. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന എഇഒ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും മാനേജ്മെന്റ് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത്.